ഹായ് ഹൈടൈസ് വെൽക്കം ടു വീലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോം ഫാസ്നൂസ് ജി എസ് പേപ്പർ ടു പൊളിറ്റി റിലേറ്റഡ് ആണ് മോർ പ്ലാസ്റ്റിക് ഐറ്റംസ് ടു ബി ബാൻഡ് സോ ഇവിടുത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് അമെൻ്റ്മെൻ്റ് റൂൾ ട്വൻറ്റി ട്വൻറ്റി വൺ സൊ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ഇന്ത്യയിൽ പ്ലാസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ബാൻ ചെയ്യുമെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിനെ അമെൻമെൻ്റ് നടത്തിക്കൊണ്ടാണ് പുതിയ എന്താണ് അമെൻമെൻറ്റ് റൂൾസ് കൊണ്ടുവന്നത് സോ പുതിയ റൂൾ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് അമെന്മെന്റ് റൂൾ ട്വൻ്റി ട്വൻ്റി വൺ സോ രണ്ടായിരത്തി പതിനാറിലെ റൂൾസിനെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അമ്പത് മൈക്രോൺസിൽ താഴെയുള്ള തിക്നെസ്സിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ക്യാരി ബാഗ്സ് പിന്നെ എന്താണ് ഈ ഒരു പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള മാനുഫാക്ചറിങ് ഇത്തരത്തിലുള്ള ഇമ്പോർട്ട് സ്റ്റോക്കിങ് സെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രോഹിബിറ്റ് ചെയ്യുന്ന റൂൾസ് ആയിരുന്നു ഇല്ലേ പുതിയ റൂൾസിലേക്ക് വരുമ്പം ഈ ഒരു നേരത്തെ പറഞ്ഞത് അമ്പത് മൈക്രോൺസ് ആണെങ്കിൽ പുതിയ റൂൾസിൽ എന്താണ് നൂറ് മൈക്രോൺസിൽ താഴെയുള്ള എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസും ബാൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സോ സ്പെസിഫിക് ആയിട്ടുള്ള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഐറ്റംസിനെ പ്രോഹിബിറ്റ് ചെയ്യാനാണ് എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ തീരുമാനിച്ചിട്ടുള്ളത് സോ ഇതിൽ പ്ലാസ്റ്റിക് സ്റ്റിക്സ് ഇൻവിറ്റേഷൻ കാർഡ് പ്ലാസ്റ്റിക് ഫ്ലാക്സ് ഐസ്ക്രീം സ്റ്റിക്സ് തെർമോക്കോൾ ഡെക്കറേഷൻ കട്ട്ലറി സിഗരറ്റ് പാക്കറ്റ്സ് ഇതെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ യു എൻ ലെ എൻവയോൺമെൻറ്റൽ അസംബ്ലിയിലെ നാലാമത്തെ മീറ്റിങ്ങിലാണ് ഇന്ത്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ ബാനുമായി ബന്ധപ്പെട്ടുള്ള റെസൊല്യൂഷനെ അഡ്രസ്സ് ചെയ്യുന്നത് സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു നാഷണൽ ലെവൽ ടാസ്ക് ഫോഴ്സിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ എല്ലാ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലും എന്താണ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ സ്വച്ഛ് ഭാരത് മിഷൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു സോ ഇന്ത്യയിലെ പ്ലാസ്റ്റിക് വേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം മൂന്ന് പോയിൻറ്റ് മൂന്ന് മില്യൺ ടൺസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു എസ്റ്റിമേറ്റിൽ നിന്ന് പെർ ഡേ എന്താണ് തൊള്ളായിരത്തി ഇരുന്നൂറ് ടൺസാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇതിൽ തന്നെ ടോട്ടൽ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തി അഞ്ച് തൊട്ട് അറുപത്തിയഞ്ച് മില്യൺ ടൺസ് വരും ഇനി സ്റ്റേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പെർ ക്യാപിറ്റ പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേഷൻ കാണിക്കുന്നത് ഗോവയിലാണ് നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ നോക്കുവാണെങ്കിൽ പെർ ഡേ മുപ്പത്തിയേഴ് ഗ്രാം ആണ് എന്ത് ചെയ്യുന്നത് ജനറേറ്റ് ചെയ്യുന്നത് സോ ഗോവയുടെ കേസ് എടുക്കുവാണെങ്കിൽ ക്യാപിറ്റലിനെ കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ആണ് കാണിക്കുന്നത് അതായത് അറുപത് ഗ്രാം പെർ ഡേ ആണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ എന്താണ് ഒമ്പത് പോയിൻറ്റ് നാല് മില്യൺ ടൺസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് സോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ റിപ്പോർട്ട് നോക്കുമ്പോൾ എത്രയാണ് മൂന്നേ പോയിൻറ്റ് മൂന്ന് മില്യൺ ടൺസ് ആണല്ലേ വരുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വേസ്റ്റ് ജനറേഷൻ കുറഞ്ഞു എന്നാണല്ലേ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൽ ലോ റേറ്റ് ആണ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ എത്ര എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക്ക് നമ്മുടെ രാജ്യത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ മേജർ സിറ്റീസ് ഏതെങ്കിലും ഒരു അറുപത് മേജർ സിറ്റീസ് നോക്കിയിട്ടായിരിക്കും ഈ ഒരു ജനറേഷൻ റേറ്റ് കൗണ്ട് ചെയ്യുന്നത് അതായത് എല്ലാ സിറ്റീസിനെയും ഇതെന്ത് ചെയ്യുന്നില്ല കൗണ്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് നമ്മുടെ രാജ്യത്ത് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇനി പ്ലാസ്റ്റിക് വേസ്റ്റിനെ പറ്റി പറയുമ്പം റീസൈക്ലിളിങ്ങും നടത്തുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഗ്ലോബലി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ എന്താണ് ഒമ്പത് ശതമാനം പ്ലാസ്റ്റിക് വേസ്റ്റും റീസൈക്കിൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് റിസർച്ചേഴ്സ് പറയുന്നതാണ് ഗ്ലോബലി എന്താണ് ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ഒമ്പത് ശതമാനവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൻ്റെ ഇടയിൽ റീസൈക്കിൾ ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സ് പോകുന്നത് ഈ ഒരു ഒമ്പത് ശതമാനം പ്ലാസ്റ്റിക് വേസ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ഒമ്പത് ശതമാനത്തിൽ പത്ത് ശതമാനം എന്താണ് ഒന്നിൽ കൂടുതൽ തവണ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് പിന്നീട് പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് ബാക്കി വരുന്ന എഴുപത്തി ഒമ്പത് ശതമാനവും ലാൻഡ് ഫീൽഡ്സിലും എന്താണ് ഓഷൻസിലുമൊക്കെ തന്നെ ഇങ്ങനെ കണ്ടാമിനേറ്റ് ചെയ്ത് കിടക്കുകയാണ് സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് അതായത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റീസൈക്ലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ തന്നെ അവർ റീസൈക്ലിങ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആക്ച്വലി ഇവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിനെ വീണ്ടും ഡൗൺ സൈക്കിൾ ചെയ്തിട്ട് മറ്റേതെങ്കിലും ഒരു മെറ്റീരിയലാക്കി മാറ്റുകയാണ് അല്ലേ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പി ടി ബോട്ടിൽസിനെ എന്ത് ചെയ്യുക ടീഷർട്ടായിട്ട് മാറ്റുക അപ്പം ഇത്തരത്തിൽ പ്രോസസ്സ് ചെയ്യുമ്പം ചിലതൊക്കെ ഇവർ കത്തിച്ച് കളയാറുണ്ട് മറ്റേതൊക്കെ റോഡ് മേക്കിങ്ങിനോ കോ പ്രോസസ്സിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിനെ ഇതിനൊന്നും നമുക്ക് റീസൈക്ലിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലൂപ്പ് എന്ത് ചെയ്തില്ല ക്ലോസ് ആവുന്നില്ല ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വീണ്ടും എന്ത് ചെയ്യുകയാണ് നമ്മുടെ എക്കണോമിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് കോ പ്രോസസ്സിങ് വഴിയും ഒക്കെ എന്ത് ചെയ്യുകയാണ് വീണ്ടും സർക്കുലേറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോസസ്സിനെ നമുക്ക് റീസൈക്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല ഇത് കൂടാതെ മറ്റൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് റീസൈക്ളേഴ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര കപ്പാസിറ്റി അവർക്ക് റീസൈക്കിൾ ചെയ്യാൻ എത്ര കപ്പാസിറ്റി ഉണ്ടെന്നോ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷനോ ഡേറ്റാസോ ഒന്നും തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ള റീസൈക്ലിംഗ് പ്രോസസ്സിങ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ നമ്മുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് സാധിച്ചിട്ടില്ല നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു മിറാക്കിൾ കൊമഡിറ്റിയാണ് ഇത് നമ്മൾ ഈ ടബിൾസിൽ തൊട്ട് മെഡിക്കൽ എക്യുപ്മെൻസിൽ വരെ കാണുന്ന ഒരു ഐറ്റം ആണല്ലേ സോ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സും സജഷൻസും ഇത്തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീ പ്ലെയേഴ്സ് ഉണ്ട് ബ്രാൻഡ് ഓണേഴ്സ് ആണെങ്കിലും കൺസ്യൂമേഴ്സ് ആണെങ്കിലും റീസൈക്ലേഴ്സ് ആണെങ്കിലും റെഗുലേറ്ററി അതോറിറ്റീസ് ആണെങ്കിലും ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്ത് എത്ര എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പ്ലാസ്റ്റിക് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ സോ ഈ ഒരു യൂസ് എവിടെയൊക്കെയാണ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത് സോ പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ ഉണ്ടെങ്കിൽ ആ മേഖലകളിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പ്ലാസ്റ്റിക്കിനെ അവോയ്ഡ് ചെയ്യാം തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബ്രാൻഡ് ഓണേഴ്സ് ആണെങ്കിലും പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിലും എന്താണ് പ്ലാസ്റ്റിക് പാക്കിങ് ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം ഇത് പിന്നീട് ഓരോ കൺസ്യൂമേഴ്സിൻ്റെ എൻ പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഫെയ്റ്റ് എങ്ങനെയായിരിക്കും അതായത് ഇത് പിന്നീട് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ടോ റീസൈക്കിൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡംപ് ചെയ്യാണോ ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് എന്താണ് കൺസ്യൂമേഴ്സ് സൈഡിൽ നിന്നുള്ള അപ്രോച്ചുകളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് പോകുമ്പം അത് ഫുഡ് വേസ്റ്റുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോകുന്നു എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം ഒപ്പം തന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലും പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ചെയ്യുക ഇത്തരത്തിലുള്ള സ്റ്റെപ്സ് വഴി നമ്മുടെ ആ ഒരു രാജ്യത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ജനറേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ആർട്ടിക്കിൾ ജി എസ് പേപ്പർ ത്രീ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് ഗവൺമെൻറ് അലോസ് ജെനറ്റിക്കലി മോഡിഫൈഡ് സോയമിൽ ഇമ്പോർട്ട് ടു സപ്പോർട്ട് പോൾട്രി ഇൻഡസ്ട്രി ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുമ്പം എന്താണ് ഇപ്പോൾ ഒരു പ്ലാന്റിൽ പോളിനേഷൻ അല്ലാതെ എന്താണ് ആർട്ടിഫിഷ്യലി ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് ആ ഒരു പ്ലാന്റിലേക്ക് ജീനുകളെ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുന്നത് സോ ഇത്തരത്തിലുള്ള ക്രോപ്സുകൾ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി മാത്രമേ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ സോ യൂണിയൻ ഗവണ്മെൻ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയാബീനെ അത് ഇമ്പോർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു സോയാബീൻ എന്ന് പറയുന്നത് പോൾട്രി ഫീഡിങ്ങിൻ്റെ മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് എന്തുകൊണ്ടാണ് ഗവണ്മെന്റ് ഇത്തരത്തിലൊരു ഡിസിഷനിലേക്ക് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ആണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾട്രി ഇൻഡസ്ട്രി തന്നെയാണ് മൾട്ടിപ്പിൾ ഡിസാസ്റ്റർ കൊണ്ട് സ്ട്രഗ്ളിംഗ് ആണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ജാനുവരി രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വൈറസ് എന്താണ് ചിക്കൻ മീറ്റ് കഴിക്കുന്നതോടുകൂടി ആവും എന്നുള്ള രീതിയിലുള്ള മിസ് ഇൻഫോർമേഷൻസ് ഉണ്ടായിരുന്നു ഇത് കാരണം ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കുറഞ്ഞു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഏവിയൻ ഫ്ലൂ കേസസ് ഈ ഒരു ഇൻഡസ്ട്രിയെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ എന്താണ് ഈ ഒരു പോൾട്രി ഫീഡിൻ്റെ മേജർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയാബീൻ്റെ പ്രൈസ് കൂടി അതിനു മുമ്പ് ലാസ്റ്റ് മൂന്ന് നാല് വർഷം ആ ഒരു ടൈമിൽ സോയാബീലിൻ്റെ ആ ഒരു ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ കെ ജിക്ക് മുപ്പത്തിനാല് മുപ്പത്തിയാറ് ആയിരുന്നു പക്ഷേ ഈ ഒരു മന്തിലേക്ക് വരുമ്പോഴേക്കും തൊണ്ണൂറ്റിയാറ് രൂപയാണ് പെർ കെ ജിക്ക് ഇങ്ങനെ പ്രൈസ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ കുറവാണ് സോ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴേക്കും എന്ത് ചെയ്തു പ്രൈസ് കൂട്ടി വെച്ചു ഈ ഒരു ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനും ഈ ഒരു പ്രൈസിൻ്റെ ആ ഒരു ലെവലിനെ കുറയ്ക്കാനും വേണ്ടിയാണ് യൂണിയൻ ഗവൺമെൻറ് എന്ത് ചെയ്തത് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയാബീൻ ഇമ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ആക്ടിവിസ്റ്റുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൺസേണുകൾ പറയുന്നുണ്ട് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ് എന്താണ് ഇത്തരത്തിൽ പൗൾ പൗൾട്രി ഇൻഡസ്ട്രി യൂസ് ചെയ്യുമ്പോഴേക്കും എന്താണ് അത് പിന്നീട് ഹ്യൂമൻ്റെ ഫുഡ് ചെയിനിലേക്ക് വരും ഇത് പിന്നീട് എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ആക്ടിവിസ്റ്റുകൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കൺസേണുകൾ ആക്ടിവിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോയാബീനിൽ നിന്നുള്ള ഓയിലിനെ ആദ്യം റിമൂവ് ചെയ്യും അപ്പോൾ ഈ ഒരു ഓയിൽ എന്താണ് ഓയിൽ കേക്കായിട്ട് മാറുകയാണ് പിന്നീട് ആ ഒരു സോയാബീനാണുള്ളത് ഈ ഓയിൽ കേക്ക് ആണെങ്കിൽ തന്നെയും സോയാബീൻ ആണെങ്കിൽ തന്നെയും എന്താണ് നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്തതിന് ഒരു ഇഷ്യൂസും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ലിവിങ് ഓർഗാനിസവും ഇല്ല എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് പറയുന്നത് ഇനി ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിൻ്റെ അപ്രൂവൽ പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് വേണ്ടുന്ന എപ്പെക്സ് ബോഡിയാണ് ജെനറ്റിക് എൻജിനീയറിംഗ് എപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ കമ്മിറ്റിയാണ് ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ കൊമേഴ്ഷ്യൽ റിലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെർമിഷനും കാര്യങ്ങളുമെല്ലാം കൊടുക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ജയിൽ ടേം ആയിട്ട് അഞ്ച് വർഷവും ഫൈൻ ആയിട്ട് ഒരു ലക്ഷം രൂപയും കിട്ടും അണ്ടർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഓർക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിലെ റൂൾസ് നോക്കുവാണെങ്കിൽ എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് മാത്രമല്ല ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത് ഇതിലെ റൂളിങ്സ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സിലും സബ്സ്റ്റൻസിലും എല്ലാം തന്നെ ആപ്ലിക്കബിൾ ആണ് ഇനി ഇവിടെ എന്താണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിനെ പറ്റി തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യുകയാണല്ലേ സോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്രോപ്സിനെ പറ്റിയുള്ള റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം നടത്തുന്ന ഓതറൈസ്ഡ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ആണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ മറ്റൊരു ഫാക്ട് ഓർക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയ ബീൻ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സീഡ്സ് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ അപ്രൂവൽ അല്ല നെക്സ്റ്റ് ആർട്ടിക്കിൾ ജി എസ് പി എക്കണോമി റിലേറ്റഡ് ആട്ടുക്കളാണ് ഗ്രോത്ത് നീഡ്സ് സ്റ്റെപ്സ് ബിയോൺ റീഫോംസ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ എക്കണോമിക് റീഫോമുമായി ബന്ധപ്പെട്ടുള്ളൊരു ആട്ടുകളാണ് സോ ഈ ഒരു റീഫോമിൻ്റെ മേജർ ചേഞ്ചസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ജൂലൈ പത്തൊമ്പതിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതൊന്ന് റെഫർ ചെയ്തതിന് ശേഷം ഈ ഒരു ആർട്ടിക്കിൾ കണ്ടിന്യൂ ചെയ്യുക ഇനി ഈ ഒരു എഡിറ്റോറിയൽ പേജിൽ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നയൻറ്റീൻ നയൻറ്റി വൺ റീഫോം കൊണ്ടുവന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നത് കൊണ്ടാണല്ലേ സൊ ഈ ഒരു റീഫോമ് കഴിഞ്ഞിട്ട് മൂന്ന് ഡെക്കേഡ് കഴിയുന്നത് ഈ ഒരു കാലഘട്ടത്തിനിടയിൽ നമുക്ക് എന്താണ് നമ്മുടെ എക്കണോമിയുടെ ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസിനെ റെസ്റ്റോർ ചെയ്യാനും റീസ്ട്രക്ചർ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർട്ടിക്കിളിൽ ഓദർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എക്കണോമിയിൽ അന്ന് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നതുകൊണ്ട് കൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് നയൻറ്റീൻ നയൻറ്റി വൺ റീഫോം പോലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള എക്കണോമിക് പോളിസീസ് കൊണ്ടുവന്നത് അതായത് എൽ പി ജി റീഫോം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ സൊ ഈ ഒരു ഷിഫ്റ്റിലേക്കുള്ള നമ്മുടെ ആ ഒരു എക്കണോമിയിൽ വന്നിട്ടുള്ള കീ പ്ലെയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നയൻറ്റീൻ നയൻറ്റി വൺ റീഫോമിന് തൊട്ട് മുമ്പുള്ള കണ്ടീഷൻസ് ആണ് അല്ലേ നമുക്കറിയാം ആ ഒരു ടൈമിൽ എന്താണ് ലൈസൻസ് കിട്ടുക ബിസിനസ് ചെയ്യാനാണെങ്കിൽ തന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണെങ്കിൽ തന്നെ ലൈസൻസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു എന്താണ് പാട്ടായിരുന്നു ഇല്ലേ പക്ഷേ ഈ ഒരു ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കൺട്രോള് പെർമിറ്റ് എല്ലാം തന്നെ എന്ത് ചെയ്തു എക്കണോമിക് സിസ്റ്റത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു സോ ഇത്തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു റൂളിങ്സിനെ ലിബറലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാമില്ലേ അതായത് ലിബറലൈസേഷൻ നമ്മുടെ എക്കണോമിയിലേക്ക് വന്നു സെക്കൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ നയൻറ്റി വണ്ണിന് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് സെക്ടറിന് അധികം റോളൊന്നുമില്ലായിരുന്നു എല്ലാ സെക്ടേഴ്സിലും സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് സെക്ടർ ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ റീഫോമിന് ശേഷം എന്ത് ചെയ്തു പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ സ്പേസ് കൊടുത്തു ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സോ ഇത്തരത്തിലുള്ള ഡിസൈനിങ് പോളിസിയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് സോ നമ്മുടെ എക്കണോമിയിൽ പ്രൈവറ്റൈസേഷൻ വന്നു നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫോറിൻ ട്രേഡ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് സോ നമ്മൾ മുമ്പൊക്കെ എന്താണ് ഡൊമസ്റ്റിക് പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു കൊണ്ടുവന്നിരുന്നത് പക്ഷേ നയൻറ്റീൻ നയൻറ്റി വൺ റീഫോം വന്നതോടുകൂടി വേൾഡ് എക്കണോമിക് ട്രേഡുമായിട്ടുള്ളൊരു ഇൻറ്റഗ്രേഷനും കൂടി നമ്മുടെ ട്രേഡ് പോളിസിയിൽ കൊണ്ടുവന്നു സോ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം ഗ്ലോബലൈസേഷൻ എന്ന് പറയാം സോ ഈ ഒരു എൽ പി ജി റീഫോമിൻ്റെ മെറിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ഒരുപാട് വന്നതോട് കൂടി നമ്മുടെ എക്കണോമിയിൽ കോമ്പറ്റീഷൻ കൂടിയില്ലേ കോമ്പറ്റീഷൻ കൂടിയപ്പോഴേക്കും എന്താണ് സർവീസിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ആവുകയും പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്തു സോ നമ്മുടെ എക്കണോമി സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി തന്നെ കൂടി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രോത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയേഴ്സിനെ എല്ലാം തന്നെ ഗവൺമെന്റ് റിമൂവ് ചെയ്തു അതുകൊണ്ട് തന്നെ ഗ്രോത്ത് റേറ്റ് കൂടി ഗ്രോത്ത് റേറ്റ് കൂടിയതോട് കൂടി നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയാൻ തുടങ്ങി ഒപ്പം തന്നെ നമ്മുടെ എക്കണോമിയിൽ ഗ്രോത്ത് റേറ്റ് കൂടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പൂർട്ടി റിഡക്ഷനും കൊണ്ടുവരാൻ സാധിച്ചു ഇത് കൂടാതെ നമ്മൾ ഗ്ലോബലൈസേഷൻ അഡോപ്റ്റ് ചെയ്തതോടു കൂടി ഫോറക്സ് അതായത് ഫോറിൻ റിസർവ്സ് സർപ്ലസ് ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്രൈസിസിനെ നമുക്കൊരു കംഫർട്ടബിൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഇപ്പം നമ്മുടെ ഒരു എക്കണോമിയിലേക്ക് നോക്കുവാണെങ്കിൽ ട്രെയ്ഡൊക്കെ കൂടുന്നുണ്ട് എങ്കിലും നമുക്ക് എന്താണ് മെർക്കൻറ്റൈസ് ആയിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഫോറെക്സ് ലാസ്റ്റ് വീക്കിൽ ഏകദേശം എന്താണ് ഡോളർ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബില്ല്യൊക്കെ കാണിക്കുന്നുണ്ട് അതൊരു സർപ്ലസ് എമൗണ്ട് തന്നെയാണ് പക്ഷെ നമ്മുടെ പോവർട്ടി റേഷ്യോക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പോവർട്ടി റേഷ്യോടെ മെയിൻ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൂർട്ടിക്ക് വേണ്ടി ഒരു ഡെഫിനേഷൻ ഇല്ല ഇപ്പോൾ വേൾഡ് ബാങ്ക് പറയുന്ന ഡെഫിനേഷൻ ആയിരിക്കത്തില്ല നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ പറയുന്നത് സോ നമുക്കൊരു യൂണിവേഴ്സൽ ഡെഫിനേഷൻ ഇല്ല എന്നുള്ളത് വളരെ കൺസേൺ ആണ് പോർട്ടിയെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ പോവർട്ടി റേഷ്യോ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റർ ആയിട്ടുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ നമ്മൾ മഗ്നരേഖ സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ഫുഡ് സെക്യൂരിറ്റി സ്കീമും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ അതായത് ഒരു നയൻറ്റീൻ നയൻറ്റി വൺ റീഫോമിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ചും രണ്ടായിരത്തി പതിനൊന്നും പന്ത്രണ്ടും ഒരു കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റ് റീഫോംസ് എന്ന് വിളിക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്കീംസും അഡീഷണൽ ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റി സ്കീംസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തതോട് കൂടി പോവർട്ടി റെഡ്യൂസ് ചെയ്യാൻ പറ്റി പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് പാൻഡമിക് ടൈമാണില്ലേ നമുക്കറിയാം പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ഇന്ത്യയിലെ പോവർട്ടി റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ആർട്ടിക്കിളിലെ ഓർഡർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അജണ്ട അതായത് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു റീഫോം എന്ത് ചെയ്യണം കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് മൂന്ന് ഡെക്കേഡായിട്ട് ഇതിൻ്റെ ഒരു സെയിം ഡയറക്ഷനിൽ പോയപ്പം നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കൊണ്ടുവരാൻ പറ്റിയില്ലേ അതേപോലെ തന്നെ എന്ത് ചെയ്യണം ഈ ഒരു റീഫോം കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ള അജണ്ടാസാണ് നമ്മുടെ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് പോളിസി മേക്കേഴ്സ് എന്ത് ചെയ്യണം എവിടെയൊക്കെയാണ് റീഫോം വേണ്ടത് അത്തരത്തിലുള്ള സെക്ടേഴ്സിനെ ചെയ്യണം ചെയ്യണം സോ ഇതിനെ കഴിഞ്ഞാൽ അവിടെ കൂടാതെ നമ്മുടെ ണെങ്കിലും ഗവർണൻസ് ആണെങ്കിലും ഈ സെക്ടേഴ്സിലെല്ലാം തന്നെ റീഫോം കൊണ്ടുവരുന്ന രീതിയിലുള്ള പോളിസീസ് സെറ്റപ്പ് ചെയ്യണം ഇത് കൂടാതെ സോഷ്യൽ സെക്ടേഴ്സിനെ ഒഴിവാക്കാനും എഡ്യൂക്കേഷനും ഹെൽത്തിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്യണം സൊ ഫൈനലി ഈ ഒരു ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുമ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫോം വളരെ നെസസറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടേമാണ് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമ്മുടെ എക്കണോമിയിലെ ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് റീഫോം എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ റീഫോമും അതിൻ്റെ മെറിറ്റ്സും നെക്സ്റ്റ് ആട്ടുകൾ ജി എസ് പി പേപ്പർ ത്രീ എക്കണോമി റിലേറ്റഡ് ആട്ടുകളാണ് പെട്രോൾ ടു കോസ്റ്റ് റുപ്പീസ് ത്രീ ലെസ് ഇൻ തമിഴ്നാട് സോ ഈ ഒരു ആട്ടുകളുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് സോ അവിടെ ഇപ്പം പെട്രോളിൻ്റെ എന്താണ് പെർ ലിറ്ററിൽ മൂന്ന് രൂപയാണ് റിഡക്ഷൻ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ടാക്സ് കട്ട് എഫക്റ്റീവ് ആവുന്നത് ഓഗസ്റ്റ് പതിമൂന്ന് തൊട്ടാണ് ഏകദേശം സ്റ്റേറ്റിന് ഈ ഒരു സ്റ്റേറ്റ് ടാക്സ് റിഡക്ഷൻ ചെയ്തത് തന്നെ ഏകദേശം ഈ ഒരു ഫുൾ ഇയറിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത് എന്നാൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എന്താണ് ടാക്സ് എന്ത് ചെയ്യുകയാണ് സെൻട്രൽ ടാക്സ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനാലിൽ പെർ ലിറ്ററിന് പത്ത് രൂപ മുപ്പത് പൈസയായിരുന്നു എന്നാൽ ഇപ്പം എത്രയാണ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി മുപ്പത്തി മൂന്ന് രൂപയാണെന്ന് പറയാം ഫസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്താണ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒരു യു പി സി സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ഇത്തരത്തിലുള്ള ടാക്സ് കട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സിനാണെങ്കിലും പോവർ സെക്ഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇല്ലേ ഇപ്പോൾ സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒരുമിച്ചുള്ള ടാക്സിൻ്റെ ആ ഒരു കൗണ്ട് പറയുകയാണെങ്കിൽ പെട്രോളിന് അമ്പത്തി ശതമാനവും ഡീസലിന് അമ്പത്തിരണ്ട് ശതമാനവുമാണ് ഇനി എക്സൈസ് ഡ്യൂട്ടി പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവണ്മെന്റ് മുപ്പത്തിയാറ് ശതമാനവും സ്റ്റേറ്റ് ഗവണ്മെന്റ് ആണെങ്കിൽ ഇരുപത് തൊട്ട് ഇരുപത്തിയെട്ട് ശതമാനമാണ് എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് അതായത് ഇപ്പം ആണെങ്കിൽ ലിറ്ററിന് ഒരു രൂപ നാൽപ്പത് പൈസയും ഡീസലിനാണെങ്കിൽ എന്താണ് ഒരു രൂപ എൺപത് പൈസ അതാണ് എക്സൈസ് ഡ്യൂട്ടി പറയുന്നത് ഇനി അഡീഷണൽ ആയിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ലിറ്ററിന് പതിനൊന്ന് രൂപയും പതിനെട്ട് രൂപയുമാണ് ഡീസലും പെട്രോളും വെച്ചിട്ടാണ് പറയുന്നത് ഈ ഒരു എക്സൈസ് ഡ്യൂട്ടി ആണെങ്കിലും അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ആണെങ്കിലും ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സിലാണ് വരുന്നത് ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് എന്ന് പറയുമ്പം എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ആ ഒരു റവന്യൂ എന്തു ചെയ്യും ഷെയർ ചെയ്യും നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോഡാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് സെസ് കളക്ട് ചെയ്യുന്നുണ്ട് സോ പെർ ലിറ്ററിന് പതിനെട്ട് രൂപയാണ് ഒപ്പം തന്നെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടും ഇതുപോലെ സെസ് കളക്ട് ചെയ്യുന്നുണ്ട് പെർ ലിറ്ററിന് രണ്ട് രൂപ അമ്പത് പൈസയാണ് പെട്രോളിന് ഡീസല് വരുമ്പം നാല് രൂപയാണ് സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെസ് കളക്ട് ചെയ്യുന്ന റവന്യൂ സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ ഫ്യുവൽ പ്രൈസ് െ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയാണ് പറയുന്നത് അതിനു മുമ്പ് ഈ ഒരു ഫ്യൂവൽ പ്രൈസ് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജൂലൈ ഏഴിന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ പ്രൈസിനെ എന്താണ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയാണ് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡാണ് ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്താണോ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അത് വെച്ചിട്ട് നമ്മുടെ ഫ്യൂവൽ പ്രൈസിൻ്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യും സെക്കൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഇപ്പം ഇന്ത്യൻ ഓയിൽ കമ്പനീസ് എന്താണ് ക്രൂഡ് ഓയില് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ് യു എസ് ഡോളറുമായിട്ട് വെച്ചിട്ടാണ് അപ്പോൾ ഒരു ഡോളറിൽ ഉണ്ടാകുന്ന പ്രൈസ് ഫ്ളക്ച്വേഷൻസും എന്താണ് നമ്മുടെ ഈ ഒരു ഫ്യൂവൽ പ്രൈസിനെ നല്ല രീതിയിൽ ബാധിക്കും നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയുമാണ് നമുക്കറിയാം സപ്ലൈ കുറേ അതായത് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ലോ ആവുകയാണെങ്കിൽ പ്രൈസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആണ് അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട് ഫ്യൂവൽ പ്രൈസിൻ്റെ ആ ഒരു ഫ്ളക്ച്വേഷൻസിന് കാരണമാകുന്നുണ്ട് ലാസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിങ് മെക്കാനിസം തന്നെയാണ് ഇപ്പം റീറ്റെയിൽ പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള റിവിഷൻ ആണെങ്കിലും ഈ ഒരു സെൻട്രൽ ടാക്സ് എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്യുക റെഡ്യൂസ് ചെയ്യുക ഇത്തരത്തിലുള്ള റിവിഷൻ എല്ലാം തന്നെ എന്താണ് ഫ്യൂവൽ പ്രൈസിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും നെക്സ്റ്റ് ആർട്ടുകൾ ജി എസ് പേപ്പർ ടു ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടുകളാണ് മോർ അഫ്ഗാൻ സിറ്റീസ് ഫാൾ എസ് താലിബാൻ നിയർ കാബൂൾ സോ ഈ ഒരു ആർട്ടിക്കളിൽ മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലുള്ള ആ ഒരു ക്രൈസിസുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺ ആണ് ഇത് കൂടാതെ തന്നെ എഡിറ്റോറിയൽ പേജിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കാണാം അഫ്ഗാൻ ട്രാജഡി നമ്മൾ ഇന്നലെ അഫ്ഗാനിസ്ഥാൻ ക്രൈസിസുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ അഫ്ഗാനിസ്ഥാൻ ആയിട്ട് വരുന്ന രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ഇറാൻ ടഖ്മെനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ ഇന്ത്യ ഇന്ത്യയുടെ പറയുമ്പോൾ നമുക്കറിയാം പാക് ഒക്കയുപൈഡ് കാശ്മീറുമായിട്ടാണ് ബോർഡർ വരുന്നത് സോ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല കാരണം പാകിസ്ഥാൻ്റെ അണ്ടറിലാണ് പാക് ഒക്കയുപൈഡ് കാശ്മീർ എന്ന് പറയുന്നത് പിന്നെ പാകിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാൻ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാബൂൾ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപിറ്റലാണ് അല്ലേ ഈ ഒരു ക്യാപിറ്റലിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ബിഗ് സിറ്റീസ് എല്ലാം തന്നെ ഇപ്പോൾ താലിബാൻ്റെ കൺട്രോളിലാണ് അതായത് ഇനി ക്യാപിറ്റലും കൂടി അണ്ടർലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് താലിബാൻ്റെ മുമ്പിൽ എന്ന് തന്നെ പറയാം സോ ഈ ഒരു സിറ്റുവേഷൻ വന്നതോടുകൂടി യു എസ് ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അവരുടെ ആയിരക്കണക്കിന് ട്രൂപ്സിനെയാണ് അവിടെ എന്ത് ചെയ്തത് സജ്ജമാക്കി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിറ്റിസൺസിനെയും അതായത് യു എസ് സിറ്റിസൺസിനെയും ബ്രിട്ടൻ സിറ്റിസൺസിനെയും ഒപ്പം തന്നെ അവരുടെ എംബസിയിലുള്ള സ്റ്റാഫിനെയും ഈ ഒരു ക്യാപിറ്റലിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനാണ് ഇത്തരത്തിലെ ട്രോപ്സിനെ അയച്ചത് ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിബാൻ എന്താണ് ഈ ഒരു അഫ്ഗാനിസ്ഥാൻ്റെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സിറ്റി ആയിട്ടുള്ള കാണ്ടഹാർ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൺട്രോളിൽ ആക്കിയിട്ടുണ്ട് സോ ഇതുകൊണ്ടാണ് എന്ത് ചെയ്തത് യു എസും ബ്രിട്ടനും ഇത്തരത്തിലുള്ള ഇവാക്യുവേഷൻ പ്രോസസ്സ് നടത്തുന്നത് എന്നാൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഇപ്പം യു എസ് ആണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഈവൻ ചൈനയാണെങ്കിൽ തന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ മിലിറ്ററി ഫോഴ്സസിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഗവൺമെൻറ്റിനെ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാബൂൾ തൊട്ട് ആ ഒരു കണ്ടഹാർ കാബൂൾ കണ്ടഹാർ ഹൈവേ നോക്കുവാണെങ്കിൽ അവിടെ ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് സിറ്റീസ് ഇപ്പോൾ താലിബാൻ്റെ കൺട്രോളിലാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓൾമോസ്റ്റ് ആ ഒരു രാജ്യത്തുള്ള എൻറ്റയർ പൊസിഷൻസും താലിബാൻ്റെ കൺട്രോളിലായെന്നല്ലേ ഇതുകൊണ്ടല്ലേ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് താലിബാനിനോട് പവർ ഷെയറിങ് ഓഫർ ചെയ്യുന്നത് താലിബാൻ്റെ സുപ്രീം ലീഡർ ആയിട്ടുള്ള ഹിബത്തുള്ള അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിബാന് എന്താണ് പ്യുവർ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് സിസ്റ്റമാണ് ആവശ്യമെന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പവർ ഷെയറിങ്ങിൻ്റെ റീസൺസ് എന്തായിരിക്കും ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ട്രൂപ്പ് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്തതോട് കൂടി അഫ്ഗാനിസ്ഥാനിൽ ഒരു ഇൻറ്റർണലി തന്നെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു ഒപ്പം തന്നെ റൂറൽ ഏരിയയിൽ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറിന് സപ്പോർട്ട് ലഭിക്കാതെ പോയി ഒപ്പം തന്നെ യു എസ് താലിബാൻ എഗ്രിമെൻറ്റ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരുന്നു യു എസ് താലിബാൻ എഗ്രിമെൻ്റ് വന്നത് ഈ എഗ്രിമെൻറ്റിൽ ജി ജിഹാദിസ്റ്റിനെ എന്താണ് ലീഗലൈസ് ചെയ്യുകയാണ് ചെയ്തത് സോ താലിബാന് എന്താണ് ഒരു ലീഗലൈസിങ് പവറാണ് ആ ഒരു എഗ്രിമെൻറ്റിൽ വന്നത് കാരണം നെഗോസിയേഷൻ അവരെ വിളിച്ചില്ലേ അത് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യുക എന്നുള്ളത് താലിബാൻ എന്താണ് ഒരു വിക്ടറി ആണല്ലേ സോ താലിബാൻ്റെ മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടാണ് അമേരിക്ക ഇവിടെ വിഡ്രോ ചെയ്തത് അതുകൊണ്ടാണ് താലിബാൻ ഇത്രയും അഗ്രസീവ് ആയിട്ട് ഓരോ കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്യുന്നത് അവരുടെ കൺട്രോളിലാക്കുന്നത് സോ എന്താണ് അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് എന്താണ് ഈ ഒരു പവർ ഷെയർ ചെയ്യാനുള്ള ഓഫർ കൊടുക്കുന്നതിൽ നിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിബാൻ എന്താണ് ആ ഒരു റീജ്യനെ അവരുടെ കൺട്രോളിലാക്കി എന്നുള്ളത് തന്നെയാണ് നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമായി ഒരു ആർട്ടിക്കൾ കാണാം സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആർട്ടിക്കിൾസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് റെഫർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക